പഴം കൊണ്ട് ഒരുപാട് വെറൈറ്റീസ് പരീക്ഷിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്, സിമ്പിളാണ്, വെറൈറ്റിയാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ എപ്പോഴുള്ള ഒന്നോ രണ്ടോ ചേരുവയും കൂടെ മതി. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് രണ്ട് മീഡിയം പഴുപ്പായിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി പഴുപ്പ് കൂടിയ പഴമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബാക്കി സംഭവങ്ങളൊക്കെ ചേർക്കുന്ന സമയത്തൊന്ന് ബാലൻസ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതിലേക്ക് അര കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവ് കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ശർക്കരപ്പൊടി ആയാലും കുഴപ്പമില്ല. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എന്നാൽ ശർക്കര പൊടിയും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സാക്കിയെടുത്താൽ അര കപ്പ് ഗോതമ്പ് പൊടിയാണ്. കൂടെ തന്നെ നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുന്നുണ്ട്. മിക്സാക്കി എടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ പഴുപ്പിനനുസരിച്ചൊക്കെ ഗോതമ്പ് പൊടിയുടെ അളവിൽ മാറ്റം വരുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിൽ നിന്ന് ചെറിയോരോ ബോൾസാക്കി കയ്യിലൊന്ന് എണ്ണ തടവിയിട്ട് ചെറിയ ബോൾസാക്കി കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം വടയുടെ ഷേപ്പിലൊന്ന് ഷേപ്പാക്കിയെടുക്കാം. എന്നിട്ടൊരു പാനിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മൊരിഞ്ഞിട്ടുള്ള അടിപൊളി പലഹാരമാണ്. പഴം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്.